നമസ്കാരം. WMC ന്യൂസിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അലോഷ്യസ് പെരേര. ആദ്യം പ്രധാന വാർത്തകൾ. വേൾഡ് മലയാളി കൗൺസിൽ മാർഗദർശിയും കർണാടക മുൻ മന്ത്രിയുമായിരുന്ന ജെ അലക്സാണ്ടർ IAS വേർപാടിൽ WMC സ്മരണാഞ്ജലി. അശരണർക്ക് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്ത് ഗുജറാത്ത് വിമൻസ് ഫോറം. കേരളത്തിലെ ആയുർവേദ മരുന്നുകൾ ഓസ്ട്രേലിയയിൽ നിർമ്മിച്ച് വിപണനം ചെയ്യാൻ പ്രവാസി മലയാളി സംരംഭകരുടെ പുതിയ പദ്ധതി. വാർത്തകൾ വിശദമായി. സമുന്നതനായ ഉദ്യോഗസ്ഥ പ്രമുഖൻ, സമർത്ഥനായ ഭരണാധികാരി എന്നീ നിലകളിൽ 4 പതിറ്റാണ്ട് കർണാടക സംസ്ഥാനത്ത് വ്യത്യസ്ത കർമ്മമണ്ഡലങ്ങളിൽ വിലപ്പെട്ട സംഭാവന നൽകി മലയാളി മഹിമയ്ക്ക് മാറ്റുകൂട്ടിയ ജെ അലക്സാണ്ടർ IAS വേർപാടിൽ സ്മരണാഞ്ജലി അർപ്പിച്ച് വേൾഡ് മലയാളി കൗൺസിൽ. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഈ പ്രിയ നേതാവിനെ അനുസ്മരിച്ച് WMC മിഡിൽ ഈസ്റ്റ് റീജ്യൻ തയ്യാറാക്കിയ ജീവരേഖ. ഡോക്ടർ ജെ അലക്സാണ്ടർ IAS, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ബ്യൂറോക്രാറ്റുകളിൽ ഒരാളായ IAS ഉദ്യോഗസ്ഥൻ, ചീഫ് സെക്രട്ടറി, രാഷ്ട്രീയ പ്രവർത്തകൻ, MLA, മന്ത്രി, സാമൂഹ്യ പ്രവർത്തകൻ, പ്രശസ്തമായ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ബിസിനസ് സ്ഥാപനങ്ങളുടെയും നേതൃത്വം, അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കിയ ഡോക്ടർ ജെ അലക്സാണ്ടർ അസാമാന്യമായ ഒരു വിശിഷ്ട വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. കൊല്ലം ജില്ലയിലെ മങ്ങാട് എന്ന ഗ്രാമത്തിൽ ശ്രീമാൻ ജോൺ ജോസഫിൻ്റെയും എലിസബത്ത് ജോസഫിൻ്റെയും 7 മക്കളിൽ 3-ാമനായി ജനിച്ച ശ്രീ ജെ അലക്സാണ്ടർ ചെറുപ്പം മുതൽ തന്നെ പഠനത്തിൽ സമർത്ഥനായിരുന്നു. കൊല്ലം SN കോളേജിൽ നിന്ന് BA ഇംഗ്ലീഷ് സാഹിത്യം 1-ാം റാങ്കോടുകൂടിയാണ് അദ്ദേഹം പാസ്സായത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ അദ്ദേഹം കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ അധ്യാപകനായി തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 1963 IAS സെലക്ഷൻ ലഭിച്ച അദ്ദേഹം നീണ്ട 33 വർഷക്കാലം കർണാടക സ്റ്റേറ്റ് IAS കേഡറിൽ വിവിധ വകുപ്പുകളിലായി സേവനം ചെയ്തു. ധാർവാഡ് ജില്ലയിലെ ഡിസ്ട്രിക്ട് കമ്മീഷണറായി തുടങ്ങി കർണാടക സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി വരെ വിവിധ പദവികൾ അലങ്കരിച്ച അദ്ദേഹം അഴിമതിയുടെ കരയേൽക്കാത്ത ഒരു മികച്ച ഭരണാധികാരി എന്ന പേരെടുത്തു. '1996 സിവിൽ സർവീസിൽ നിന്ന് വിരമിച്ച ഡോക്ടർ ജെ അലക്സാണ്ടർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. ഭാരതീനഗർ മണ്ഡലത്തിൽ നിന്നും MLA തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം SM കൃഷ്ണ മന്ത്രിസഭയിൽ ടൂറിസം മന്ത്രിയായി. കർണാടകത്തിലെയും കേരളത്തിലെയും സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന അദ്ദേഹം വിവിധ സംഘടനകളുടെയും നേതൃസ്ഥാനത്തുണ്ടായിരുന്നു. 100 വർഷത്തിലധികം പഴക്കമുള്ള ബാംഗ്ലൂർ സിറ്റി YMCയുടെ പ്രസിഡന്റായി 30 വർഷം പ്രവർത്തിച്ച അദ്ദേഹം YMCയുടെ ദേശീയ പ്രസിഡന്റ് കൂടിയായിരുന്നു. കർണാടകത്തിലെയും കേരളത്തിലെയും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ബിസിനസ് സ്ഥാപനങ്ങളുടെയും നേതൃസ്ഥാനത്തുണ്ടായിരുന്ന അദ്ദേഹം വേൾഡ് മലയാളി കൗൺസിലും വളരെ സജീവമായിരുന്നു. പത്ത് വർഷത്തോളമായി വിഘടിച്ചു നിന്നിരുന്ന WMCയുടെ 2 വിഭാഗങ്ങളെ ഏകീകരിച്ചുകൊണ്ടുള്ള പുതിയ ഭരണസമിതി രൂപീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആളാണ് ശ്രീ ജെ അലക്സാണ്ടർ. 2016 ബാംഗ്ലൂരിൽ നടന്ന WMCയുടെ ഗ്ലോബൽ കോൺഫറൻസിൽ ചീഫ് നോമിനേഷൻ ആൻഡ് ഇലക്ഷൻ കമ്മീഷണറായി അദ്ദേഹം വളരെ സുത്യർഹമായ സേവനം കാഴ്ചവെച്ചു. ഇപ്പോൾ WMCയുടെ ഗ്ലോബൽ എത്തിക്സ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം WMCയുടെ വേദികളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു. പങ്കുവയ്ക്കാം ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം ആശതൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം. നമ്മുടെ ഈ കുടുംബ സംഗമം പങ്കുവയ്ക്കലിൻ്റെ ഒരു സംഗമാകട്ടെ. സരളമായ പ്രഭാഷണങ്ങളും സംഗീതവുമൊക്കെയായി എല്ലാ WMC കുടുംബാംഗങ്ങളുടെയും അടുത്ത സുഹൃത്തും വഴികാട്ടിയുമൊക്കെയായിരുന്നു ഡോക്ടർ ജെ അലക്സാണ്ടർ.
എന്നും മലയാളികൾക്ക് വേണ്ടി, മലയാളികളുടെ ക്ഷേമത്തിനും ഒത്തൊരുമയ്ക്കും പുരോഗതിക്കും വേണ്ടി ശബ്ദിച്ചിട്ടുള്ള, മനസ്സുകൊണ്ടെന്നും ആ പഴയ കൊല്ലംകാരനായ ഡോക്ടർ ജെ അലക്സാണ്ടർ 2022 ജനുവരി 14 നമ്മെ വിട്ടു പിരിഞ്ഞു. WMC നേതൃനിരയിൽ അദ്ദേഹത്തിന്റെ അകാല വിയോഗമുണ്ടാക്കിയ ശൂന്യത നികത്താൻ മറ്റാരെക്കൊണ്ടുമാകില്ല. പകരം വയ്ക്കാനില്ലാത്ത ആ സുന്ദര ഓർമ്മകൾക്ക് മുന്നിൽ വേൾഡ് മലയാളി കൗൺസിലിന്റെ ശതകോടി പ്രണാമം. ഭാരതത്തിൻ്റെ അമൂല്യ പാരമ്പര്യ ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദമെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ആയുർവേദ ചികിത്സാ സമ്പ്രദായവും ആയുർവേദ മരുന്നുകളും ഇന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നത് ഒരു വെല്ലുവിളിയായി അവശേഷിക്കുന്നു. ഭാരതീയരുടെ കുടിയേറ്റം ഏറി വരുന്ന ഓസ്ട്രേലിയയിൽ ആയുർവേദ മരുന്നുകൾ നിർമ്മിച്ച് നിയമവിധേയമായി വിപണനം ചെയ്യാൻ മലയാളി സംരംഭകരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പുതിയ സംരംഭത്തിന് ഓസ്ട്രേലിയൻ സർക്കാരിൻ്റെ അംഗീകാരം. പുതിയ ഔഷധ നിർമ്മാണ കമ്പനിക്ക് ഓസ്ട്രേലിയൻ സർക്കാർ അനുമതി നൽകിയത് ആയുർവേദത്തിന് പുത്തൻ ഉണർവ് നൽകുമെന്ന് ഓസ്ട്രേലിയ ഇന്ത്യ ബിസിനസ് കൗൺസിലിൻ്റെ NSW സ്റ്റേറ്റ് പ്രസിഡന്റും WMC ഗ്ലോബൽ വൈസ് പ്രസിഡന്റുമായ ഇർഫാൻ മാലിക് പറഞ്ഞു. ആയുർവേദത്തിന്റെ ഹൃദയഭൂമിയായ കേരളത്തിലെ ആയുർവേദ ഉൽപ്പന്നങ്ങൾക്ക് ഓസ്ട്രേലിയയിലും വിപണി തുറക്കുന്നത് ഇന്തോ ഓസ്ട്രേലിയൻ സംരംഭങ്ങളിൽ മലയാളികൾക്ക് പുതിയ സാധ്യതകൾ ഒരുക്കുന്നു. ഭാരതത്തിന്റെ പൗരാണിക ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം. എങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഇനിയും ഔഷധഗണത്തിൽ ഉപയോഗിക്കാൻ അംഗീകാരം ഇല്ലായിരുന്നു. അതിന് പ്രതിവിധിയായി ഓസ്ട്രേലിയയിലെ മലയാളി സംരംഭകരും ആയുർവേദ വിദഗ്ധരും കേരളത്തിലെ ചില പ്രമുഖ ആയുർവേദ മരുന്നുകൾ ഓസ്ട്രേലിയയിൽ തന്നെ നിർമ്മിക്കാൻ ലൈസൻസ് നേടിയതാണ് പുതിയ വഴിത്തിരിവായത്. ഓസ്ട്രേലിയയിൽ രജിസ്റ്റർ ചെയ്യാത്ത മരുന്നുകളുടെ ഇറക്കുമതിക്കും വിൽപ്പനയ്ക്കും അധികൃതർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഓസ്ട്രേലിയൻ നിയമപ്രകാരം നിരവധി ടെസ്റ്റുകൾക്ക് ശേഷം മാത്രമേ ആയുർവേദ മരുന്നുകൾ വിപണിയിലെത്തിക്കാൻ കഴിയുകയുള്ളൂ. ഈ സാഹചര്യത്തിലാണ് ഓസ്ട്രേലിയയിൽ ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ ആയുർവേദ മരുന്നുകളുടെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയൻ മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള മെഡിക്കരെ എന്ന ബ്രാൻഡിലാണ് ആയുർവേദ മരുന്നുകൾ വിപണിയിൽ എത്തുന്നത്. വിവിധതരം കഷായങ്ങളും അരിഷ്ടങ്ങളും ചൂർണങ്ങളും ഇനി മലയാളികളെ പോലെ വിദേശികൾക്കും സുപരിചിതമാകും. ഓസ്ട്രേലിയയിൽ നിർമ്മിച്ച ആയുർവേദ മരുന്നുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും കയറ്റുമതി ചെയ്യാൻ സാധിക്കും. മരുന്നുകളുടെ വിപണന ഉദ്ഘാടനം സിഡ്നിയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ കോൺസൽ സഞ്ജയ് കുമാർ മുളുക നിർവഹിച്ചു. ഓസ്ട്രേലിയ ഇന്ത്യ ബിസിനസ് കൗൺസിലിന്റെ NSW സ്റ്റേറ്റ് പ്രസിഡന്റ് ഇർഫാൻ മാലിക്, NICM ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പ്രൊഫസർ ഡെന്നിസ് ചാങ്, ഡോക്ടർ ദിലീപ് ഘോഷ് ഉൾപ്പെടെ നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ഇത്തരം സംരംഭങ്ങൾ ഭാവിയിൽ ആരോഗ്യരംഗത്തും ഹെൽത്ത് ടൂറിസം രംഗത്തും ശോഭനമായ സാധ്യതകൾക്ക് വഴി തുറക്കും എന്ന് സൂമിലൂടെ ചടങ്ങിൽ പങ്കെടുത്ത കേരള അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു വാസുദേവൻ അഭിപ്രായപ്പെട്ടു. WMC ന്യൂസിൽ ഒരിടവേള. വാർത്തകളിലേക്ക്. WMC ഗുജറാത്ത് പ്രോവിൻസ് വിമൻസ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ചേരി നിവാസികൾക്ക് ഭക്ഷണ സാധന കിറ്റ് വിതരണം ചെയ്തു. വിമൻസ് ഫോറം പ്രസിഡന്റ് ഡോക്ടർ മേബിളിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പ്രോവിൻസ് വൈസ് ചെയർമാൻ ശ്രീ ശംഭു കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. വേൾഡ് മലയാളി കൗൺസിൽ ഗുജറാത്ത് പ്രോവിൻസിലെ വിമൻസ് ഫോറത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചേരി നിവാസികൾക്ക് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തു. വിമൻസ് ഫോറം പ്രസിഡന്റ് ഡോക്ടർ മേബിളിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പ്രോവിൻസ് വൈസ് ചെയർമാൻ ശ്രീ ശംഭു ഭക്ഷ്യകിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഷീന പ്രേം, ട്രഷറർ സിമി ശംഭു, സുശീലൻ രാജൻ, സിന്ധു രാജ് മോഹൻ, അമ്പിളി രവി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അനന്തമായി നീളുന്ന കൊറോണ ഭീതിയിൽ ദുരിത ജീവിതം നയിക്കുന്ന ചേരി നിവാസികളുടെ ക്ഷേമത്തിനായി കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആലോചനയിലുണ്ടെന്ന് ഡോക്ടർ മേബിൾ പറഞ്ഞു. പ്രോവിൻസ് ചെയർമാൻ മോഹൻ നായർ, പ്രസിഡന്റ് AM രാജൻ, ജനറൽ സെക്രട്ടറി ഡോക്ടർ EK ദാമോദരൻ എന്നിവരുടെ മാർഗനിർദ്ദേശത്തിൽ കൂടുതൽ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നതായും വിമൻസ് ഫോറം ഭാരവാഹികൾ അറിയിച്ചു. WMC മിഡിൽ ഈസ്റ്റ് റീജിന് കീഴിലുള്ള ഉമൽഖോയിൻ പ്രോവിൻസിന്റെ 4th വാർഷികത്തോടനുബന്ധിച്ച് കുടുംബസംഗമം സംഘടിപ്പിച്ചു.
വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. WMC മിഡിൽ ഈസ്റ്റ് റീജിയന്റെ കീഴിൽ 4 വർഷം മുമ്പ് രൂപം കൊണ്ട ഉമ്മൽ ഖോയിൻ പ്രോവിൻസിന്റെ കുടുംബസംഗമം ജനുവരി 28 വെള്ളിയാഴ്ച വൈകുന്നേരം സാംസ്കാരിക പരിപാടികളോടെ ആഘോഷിച്ചു. ഗ്ലോബൽ ഉപദേശക സമിതി ചെയർമാനും പ്രമുഖ പത്രമായ കലീസ് ടൈംസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ മുഖ്യാതിഥിയായിരുന്നു. പ്രസിഡന്റ് മോഹൻ കാവാലം അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി സുനിൽ ഗംഗാധരൻ സ്വാഗതം ആശംസിച്ചു. കൊറോണ മൂലം പ്രതിസന്ധികൾ നേരിടുന്ന സമയത്തും കർമ്മനിരതരായ അംഗങ്ങളുടെ സേവന പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയായിരുന്നു എന്ന് അധ്യക്ഷൻ പറഞ്ഞു. വനിതാ ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ സജീവമായ വിമൻസ് ഫോറത്തിന്റെ പ്രവർത്തനങ്ങളെയും മുക്തകണ്ഠം പ്രശംസിച്ചു. 1 വർഷത്തെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും തുടർന്ന് ഖജാൻജി മാത്യു ഫിലിപ്പ് വരവ് ചെലവ് കണക്കുകൾ വായിക്കുകയും ചെയ്തു. പുതുതായി അംഗത്വമെടുത്ത ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച VP ശ്രീകുമാറിനെയും ജയൻ വടക്കേ വീട്ടിലിനെയും ചെയർമാൻ ഇഗ്നേഷ്യാസ് സഭയ്ക്ക് പരിചയപ്പെടുത്തി. പ്രോവിൻസിന്റെ ഭാവി പരിപാടികളെക്കുറിച്ച് സഭാംഗവും മിഡിൽ ഈസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ സന്തോഷ് കേട്ടത്ത് സംസാരിച്ചു. തുടർന്ന് നടത്തിയ സംഗീത സദസ്സും അത്താഴ വിരുന്നും കുടുംബ സംഗമത്തിന് ആഹ്ലാദ നിറവു പകർന്നു. വേൾഡ് മലയാളി കൗൺസിൽ ഡൽഹി പ്രോവിൻസ് വിമൻസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശേഖരിച്ച വസ്ത്രങ്ങൾ ആസാമിലെ അഗതികൾക്ക് സംഭാവന ചെയ്തു. വിമൻസ് ഫോറം പ്രസിഡന്റ് ഡോക്ടർ ഡെലോത്തി മാമ്പൽ, സെക്രട്ടറി രാധിക നായർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് സിസ്റ്റർ ലിൻസിക്ക് വസ്ത്രശേഖരം കൈമാറി. ഇന്ദ്രപ്രസ്ഥത്തിലെ മലയാളി സമൂഹത്തിന്റെ വേറിട്ട നന്മയുടെ അടയാളമായി മാറുന്ന വേൾഡ് മലയാളി കൗൺസിൽ ഡൽഹി പ്രോവിൻസ് വിമൻസ് ഫോറം ആസാമിലെ അഗതികൾക്കായി ശേഖരിച്ച വസ്ത്രങ്ങൾ ബന്ധപ്പെട്ടവർക്ക് കൈമാറി. ഇത് സംബന്ധിച്ച് നടന്ന ചടങ്ങിൽ പങ്കെടുത്ത അസം സോനിപൂരിലെ ഗ്രീൻ ഡെയിൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രതിനിധി സിസ്റ്റർ ലിൻസി വസ്ത്രശേഖരം ഏറ്റുവാങ്ങി. കേരള പോലീസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മേഴ്സി കോപ്പ് എന്ന ജീവകാരുണ്യ പദ്ധതിയിലെ ക്ലോത്ത് ബാങ്കിന് വേണ്ടിയും നേരത്തെ വിമൻസ് ഫോറം ഡൽഹിയിൽ നിന്നും വസ്ത്രം ശേഖരിച്ചു നൽകിയിരുന്നു. വിമൻസ് ഫോറം പ്രസിഡന്റ് ഡോക്ടർ ഡെലോണി മാനുവലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സെക്രട്ടറി രാധിക നായർ, ഇന്ത്യ റീജ്യൻ വിമൻസ് ഫോറം പ്രസിഡന്റ് ഗീതാ രമേശ്, WMC ഡൽഹി പ്രോവിൻസ് പ്രസിഡന്റ് ഡൊമിനിക് ജോസഫ്, ജനറൽ സെക്രട്ടറി സജി തോമസ്, വൈസ് ചെയർമാൻ ജയകുമാർ നായർ, വൈസ് പ്രസിഡന്റുമാരായ മാനുവൽ മെഴുക്കനാൻ, KJ ടോണി, ട്രഷറർ CA ജോർജ് കുരുവിള, ജോയിന്റ് ട്രഷറർ തോമസ് കുട്ടി കരിമ്പിൽ എന്നിവർ സംസാരിച്ചു. WMC ന്യൂസിൽ വീണ്ടും ഒരിടവേള. വീണ്ടും വാർത്തകളിലേക്ക്. വേൾഡ് മലയാളി കൗൺസിലിന്റെ കീഴിൽ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം ചാപ്റ്ററിന് പുതിയ സാരഥികൾ. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പൊതുപ്രവർത്തകയും വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ ട്രഷററുമായ മോളി സ്റ്റാൻലി പ്രസിഡന്റായി പുതിയ ഭരണസമിതി സ്ഥാനമേറ്റു. വേൾഡ് മലയാളി കൗൺസിലിന്റെ കീഴിൽ കേരളത്തിലുള്ള 4 പ്രോവിൻസുകളിൽ തലസ്ഥാന ജില്ല ഉൾപ്പെടുന്ന പ്രോവിൻസാണ് തിരുവിതാംകൂർ പ്രോവിൻസ്. തിരുവിതാംകൂർ പ്രോവിൻസിന്റെ കീഴിലുള്ള പ്രമുഖ ചാപ്റ്ററായ തിരുവനന്തപുരം ചാപ്റ്ററിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പൊതുപ്രവർത്തന രംഗത്തും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായ മോളി സ്റ്റാൻലിയാണ് പുതിയ പ്രസിഡന്റ്. സാമൂഹിക സാംസ്കാരിക സംരംഭകത്വ മേഖലയിൽ സജീവമായവരാണ് മറ്റു ഭാരവാഹികൾ. രഞ്ജിത്ത് രവീന്ദ്രൻ സെക്രട്ടറി, ഷേർലി മാത്യു ട്രഷറർ, സ്റ്റാൻലി ഫ്രാൻസിസ് വൈസ് പ്രസിഡന്റ്, KL പ്രദീപ് ജോയിന്റ് സെക്രട്ടറി എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ. പ്രവാസ നാടുകളിലെ സ്ത്രീകളുടെ സർഗവാസന പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്രിയേറ്റീവ് വുമൻ എന്ന സംഘടനയുടെ 1-ാം വാർഷികം ആഘോഷിച്ചു. എഴുത്തുകാരിയും വേൾഡ് മലയാളി കൗൺസിൽ ഗോവ പ്രോവിൻസ് വിമൻസ് ഫോറം പ്രസിഡന്റുമായ രാജേശ്വരി ജി നായർ നേതൃത്വം നൽകുന്ന ഈ കൂട്ടായ്മയുടെ വാർഷിക യോഗത്തിൽ അംഗങ്ങൾ രചിച്ച 5 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. സർഗവാസന ഉണ്ടായിട്ടും മുഖ്യധാരാവേദികളിൽ അത് പ്രകടിപ്പിക്കാൻ അവസരം കിട്ടാത്ത വനിതകളുടെ ദേശീയ കൂട്ടായ്മയാണ് ക്രിയേറ്റീവ് വിമൻ. സാഹിത്യം, കല, അഭിനയം, സംഗീതം തുടങ്ങിയ വ്യത്യസ്ത സർഗശേഷി പ്രകടിപ്പിക്കുന്നവരുടെ ഈ കൂട്ടായ്മയുടെ പ്രഥമ ദേശീയ സംഗമം കണ്ണൂർ അശോക ഹാളിൽ വച്ച് നടക്കുകയുണ്ടായി. പ്രമുഖ എഴുത്തുകാരിയും
വേൾഡ് മലയാളി കൌൺസിൽ ഗോവ പ്രൊവിൻസ് വിമൻസ് ഫോറം പ്രസിഡന്റുമായ രാജേശ്വരി നായർ പ്രസിഡന്റായ ഈ കൂട്ടായ്മയുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ച 5 പുസ്തകങ്ങളുടെ പ്രകാശനവും ഈ വേദിയിൽ നിർവഹിച്ചു. ക്രിയേറ്റീവ് വിമൺ അംഗങ്ങളുടെ ആദ്യ കഥാസമാഹാരമായ കഥയമ്മ, അർച്ചന സുനിൽ രചിച്ച അസ്തമിക്കാത്ത ഭൂമി, രമ പ്രസന്ന പിഷാരടിയുടെ ശരത്കാലം, രാജേശ്വരി നായർ രചിച്ച അറിയാതെ പോയത്, സീമാ ജവഹറിന്റെ സിജിൻ മലാസ് എന്നിവയാണ് കൃതികൾ. പ്രശസ്ത നോവലിസ്റ്റ് ആർ ജയലക്ഷ്മി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വൃന്ദാവൻ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ബിന്ദു നമ്പ്യാർ, പ്രമുഖ വീണ വിദൂഷി സുമാ സുരേഷ് വർമ്മ, രേണുക രവിവർമ്മ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. കവി മധുസൂദനൻ നായരുടെ ഗാന്ധി എന്ന കവിയുടെ നൃത്താവിഷ്കാരം സ്മിത നെടുങ്ങാടിയും സംഘവും അവതരിപ്പിച്ചു. രമ പ്രസന്ന പിഷാരടി അവതാരകയായ കവിയരങ്ങ്, പ്രീത പി നായർ അവതാരകയായ കഥയരങ്ങ്, ഇന്ദിരാ ബാലൻ നേതൃത്വം നൽകിയ കോവിഡ് കാല സ്ത്രീ ജീവിതങ്ങൾ എന്ന വിഷയത്തിൽ നടത്തിയ ചർച്ച, രമ്യ വിനോദ് അവതാരകയായ സംഗീത സദസ് എന്നിവ മികച്ച നിലവാരം പുലർത്തിയ സർഗവേദികളായി. രാജേശ്വരി നായർ സ്വാഗതവും പ്രീത പി നായർ നന്ദിയും രേഖപ്പെടുത്തി. ശശികല ശങ്കരനാരായണനും സുധാ ജീതേന്ദ്രനും പരിപാടിയുടെ അവതാരകരായി. വേൾഡ് മലയാളി കൌൺസിൽ ഗുജറാത്ത് പ്രൊവിൻസ് ചെയർമാനും ഗുജറാത്തിലെ പ്രമുഖ വ്യവസായിയുമായ മോഹൻ നായരുടെ നേതൃത്വത്തിൽ അഹമ്മദാബാദിലെ ചേരികളിൽ ജീവിക്കുന്നവർക്ക് കമ്പിളി പുതപ്പും വസ്ത്രങ്ങളും വിതരണം ചെയ്തു. കേരളത്തിലെ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി നേരത്തെ ആശുപത്രികളിൽ സ്ഥാപിക്കാനുള്ള ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളും അദ്ദേഹം WMC വേണ്ടി സംഭാവന നൽകിയിരുന്നു. വേൾഡ് മലയാളി കൌൺസിലിന്റെ കീഴിൽ ഇന്ത്യ റീജിയനിലുള്ള പ്രൊവിൻസുകളിൽ പ്രവർത്തന സജ്ജത കൊണ്ട് സജീവമാണ് ഗുജറാത്ത് പ്രൊവിൻസ്. ഗുജറാത്ത് പ്രൊവിൻസിന്റെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനാണ് പ്രൊവിൻസ് ചെയർമാൻ, ഇന്ത്യ റീജിയൻ വൈസ് ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന മോഹൻ നായർ. ഗുജറാത്തിൽ ജനിച്ചു വളർന്ന രണ്ടാം തലമുറ മറുനാടൻ മലയാളി എന്ന നിലയിൽ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച അദ്ദേഹം സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അംഗീകാരങ്ങൾ നേടിയ വ്യവസായ പ്രമുഖൻ കൂടിയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വേറിട്ട മാതൃക ഒരുക്കുന്ന അദ്ദേഹത്തിന്റെ സേവനങ്ങൾ വേൾഡ് മലയാളി കൌൺസിലിന് കൂടുതൽ പൊതുസ്വീകാര്യത നൽകുന്ന തരത്തിലാണ് നടപ്പാക്കുന്നത്. കൊറോണ കാലത്ത് നടത്തിവരുന്ന തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തണുപ്പിനെ അതിജീവിക്കാൻ ചേരികളിൽ ജീവിക്കുന്നവർക്ക് കമ്പിളിപ്പുതപ്പുകൾ വിതരണം ചെയ്തത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. 100 ആളുകൾക്കാണ് കമ്പിളി വിതരണം ചെയ്തത്. അന്നദാനം, രോഗികൾക്ക് ചികിത്സാ സഹായം എന്നിവയും ഇതിന്റെ ഭാഗമായി നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം തിരുവിതാംകൂർ പ്രൊവിൻസിന്റെ നേതൃത്വത്തിൽ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്നതിന് 5 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ സംഭാവന നൽകിയതും മോഹൻ നായരുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ വേറിട്ട മാതൃകയാണ്. 2021 ജ്ഞാനപീഠം അവാർഡ് ജേതാവും കൊങ്കണി സാഹിത്യകാരനുമായ ദാമോദർ മൌജോയുടെ പ്രസിദ്ധ നോവലായ കാർമലിന്റെ മലയാള പരിഭാഷ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പ്രകാശനം ചെയ്തു. വേൾഡ് മലയാളി കൌൺസിൽ ഗോവ പ്രൊവിൻസ് വിമൻസ് ഫോറം പ്രസിഡന്റും പ്രമുഖ പ്രവാസി സാഹിത്യകാരിയുമായ രാജേശ്വരി ജി നായർ വിവർത്തനം ചെയ്ത പുസ്തകം ചങ്ങനാശ്ശേരിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഏറ്റുവാങ്ങി. 2021 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ദാമോദർ മൌജോയുടെ പ്രസിദ്ധ കൊങ്കണി നോവലായ കാർമലിൻ മലയാളത്തിൽ മൊഴിമാറ്റം നടത്തി പ്രകാശനം ചെയ്തു. പ്രമുഖ പ്രവാസി സാഹിത്യകാരിയും വേൾഡ് മലയാളി കൌൺസിൽ ഗോവ പ്രൊവിൻസ് വിമൻസ് ഫോറം പ്രസിഡന്റുമായ രാജേശ്വരി ജി നായർ മലയാളത്തിൽ വിവർത്തനം ചെയ്ത പുസ്തകം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പ്രകാശനം ചെയ്തു. പന്തളം ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പുസ്തകം ഏറ്റുവാങ്ങി. എഴുത്തുകാരനായ മുസഫർ അഹമ്മദ് പുസ്തക പരിചയം നടത്തി. കേന്ദ്ര സാഹിത്യ അക്കാദമിയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. പന്തളം മുനിസിപ്പൽ ചെയർപേഴ്സൺ സുശീല സന്തോഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ശ്രീകുമാർ മുണ്ടയ്ക്കൽ സ്വാഗതവും വേൾഡ് മലയാളി കൌൺസിൽ ഗ്ലോബൽ ജോയിന്റ് സെക്രട്ടറി വാസു നായർ നന്ദിയും പറഞ്ഞു. WMC ഗോവ പ്രൊവിൻസ് പ്രസിഡന്റ് അരുൾ തോമസ്, സെക്രട്ടറി ജേക്കബ്, ഇന്ത്യ റീജ്യൻ വിമൻസ് ഫോറം സെക്രട്ടറി ലിനു തോമസ് എന്നിവർ ആശംസകൾ നേർന്നു.
റിട്ടയർഡ് ഹെഡ്മിസ്ട്രസ് അംബികാമ രചിച്ച് മരതക കൂടാരം എന്ന ബാലസാഹിത്യകൃതിയുടെ പ്രകാശനവും ഈ വേദിയിൽ വച്ച് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ നിർവഹിച്ചു. വാർത്തകൾ അവസാനിക്കും മുമ്പ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വേൾഡ് മലയാളി കൗൺസിൽ മാർഗദർശിയും കർണാടക മുൻ മന്ത്രിയുമായിരുന്ന ജെ അലക്സാണ്ടർ IAS വേർപാടിൽ WMC സ്മരണാഞ്ജലി. അശരണർക്ക് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്ത് ഗുജറാത്ത് വിമൻസ് ഫോറം. കേരളത്തിലെ ആയുർവേദ മരുന്നുകൾ ഓസ്ട്രേലിയയിൽ നിർമ്മിച്ച് വിപണനം ചെയ്യാൻ പ്രവാസി മലയാളി സംരംഭകരുടെ പുതിയ പദ്ധതി. ഇന്ന് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണുന്നതുവരെ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ദിസ് ഇസ് അലൂഷ്യസ് പെരേര സൈനിങ് ഓഫ് ഫോർ WMC News.